ഫൈനലിൽ ഓസ്ട്രേലിയക്കെതിരെ ഇന്ത്യയ്ക്ക് നാല് വിക്കറ്റ് നഷ്ടമായി അർദ്ധ സെഞ്ചുറി നേടിയ വിരാട് കോഹ്ലി പുറത്തായി വിവരങ്ങളുമായി എം ജി മിഥുൻ ചേരുന്നു മിഥുൻ ക്രിക്കറ്റ് ലോകം ആരാധകരെല്ലാം നെഞ്ചിടിപ്പോടെ നോക്കി നിൽക്കുന്ന നിമിഷങ്ങളിലൂടെ കടന്നു ഇന്ത്യ ഒരുവിധം കരകയറുന്നു എന്നുള്ളൊരു വാർത്തയാണ് വരുന്നത് അപർണ തുടക്കത്തിലെ തന്നെ മൂന്ന് വിക്കറ്റിൽ നഷ്ടമായ ഇന്ത്യയ്ക്ക് പിന്നീട് വിരാട് കോഹ്ലിയുടെയും ഒപ്പം തന്നെ കെ എൽ രാഹുലിന്റെയും ഒരു ചെറുത്തുനിൽപ്പാണ് ഒരു കരകയറ്റിലേക്ക് പോയത് പക്ഷേ അല്പസമയം മുമ്പ് പാക്ടമിൻസിൻ്റെ ബോളിൽ ബൗൾഡ് ആയിക്കൊണ്ട് വിരാട് കോഹ്ലിയെ അർദ്ധ സെഞ്ചുറി നേടിയ ശേഷം പുറത്താവുകയും ചെയ്തു ഈ ഒരു കൂട്ടുകെട്ട് ഒരു ഒരുപക്ഷെ നിലനിന്നിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഒരു വലിയൊരു സ്കോറിലേക്ക് ഇന്ത്യയ്ക്ക് നീങ്ങാമായിരുന്നു എന്തായാലും ഇനി നിലവിൽ രവീന്ദ്ര ജഡേജയും കെ എൽ രാഹുലുമാണ് ക്രീസിലുള്ളത് ഈ ഒരു ഇന്നിംഗ്സ് എത്രത്തോളം പോകുമെന്നാണ് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നത് അതായത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യ മത്സരങ്ങളിലൊക്കെ തന്നെ ടോപ്പ് ഓർഡർ ബാറ്റ്സ്മന്മാർ മികച്ച പ്രകടനം പുറത്തെടുത്തിരുന്നു അതിന് പിന്നാലെയായിരുന്നു മറ്റുള്ളവർക്കൊക്കെ തന്നെ പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുകയും ചെയ്ത് മധ്യനിരയ്ക്ക് ഒറ്റയ്ക്ക് ഒരു ഇന്നിങ്സ് കാഴ്ചവെക്കേണ്ട ഒരു മത്സരം പോലും ഈ ഒരു ടൂർണമെന്റിൽ ഉണ്ടായിരുന്നില്ല പക്ഷേ ഇന്നത്തെ മത്സരം അതും നിർണായകമായ ഫൈനൽ മത്സരത്തിൽ തന്നെ മധ്യനിരയുടെ ചുമലിലേക്ക് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും എത്തുനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് മധ്യനിരയിൽ കെ എൽ രാഹുലും ഇനിയുള്ള ഇപ്പോൾ രവീന്ദ്ര ജഡേജയും ഒപ്പം തന്നെ ഇനി ഇറങ്ങാൻ പോകുന്ന സൂര്യകുമാർ യാദവും ഒക്കെ തന്നെ മികച്ച ഒരു ഇന്നിംഗ്സ് കാഴ്ചവെച്ചാൽ മാത്രമേ ഒരു മികച്ച സ്കോർ ഓസ്ട്രേലിയക്ക് മുന്നിലേക്ക് വെക്കാൻ സാധിക്കൂ അല്ല അല്ല എങ്കിൽ മൂന്നാം കിരീടം എന്നുള്ള സ്വപ്നം ഇന്ത്യക്ക് മറക്കേണ്ടി വരും ആ ഒരു രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോവുകയും ചെയ്യുന്നത് എന്തായാലും വലിയൊരു സ്കോർ ഇന്ത്യ പടുത്തുയർത്തുന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ആരാധകരുള്ളത് എന്തായാലും തുടക്കത്തിലെ രോഹിത് ശർമ്മ എല്ലാ കളിയും കളിക്കുന്നത് പോലെ തന്നെ ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു ചെയ്തത് നാൽപ്പത്തിയേഴ് റൺസ് എടുത്ത രോഹിത് പുറത്തായി എങ്കിൽ പോലും തന്നെ ശ്രേയസ് ശ്രേയസയരനും മികച്ച രീതിയിൽ പന്തും ടാക്കിൾ ചെയ്യാനോ അല്ലെങ്കിൽ കൃത്യമായ രീതിയിൽ ഷൂട്ട് കളിക്കാനോ സാധിക്കാതെ റൺസ് ഇരുവരും പുറത്താകുന്നതാണ് കാണാൻ സാധിക്കും മാറ്റി നിർത്തിയാൽ പിന്നീട് വിരാട് കോഹ്ലിയുടെ പ്രകടനം മാറ്റി നിർത്തിയാൽ മറ്റു രണ്ടുപേരും പരാജയപ്പെടുകയായിരുന്നു ചെയ്തത് എന്തായാലും ഇനി മധ്യനിരയിലേക്കാണ് കളികൾ വരുന്നത് വാലറ്റ് അടക്കം മികച്ച പകരണം പുറത്തെടുത്താൽ മാത്രമേ മൂന്നാം കിരീടം എന്ന സ്വപ്നത്തിലേക്ക് ഇന്ത്യക്ക് എത്താൻ സാധിക്കും